السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين وصلى الله على سيدنا محمد وآله وصحبه أجمعين أما بعد. ബഹുമാന പെട്ട വിദ്യാർത്ഥികളെ, അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് അൽഹംദുലില്ലാ സൂറത്തുൽ മുത്തഫിഫീൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ആറ് സൂറത്തുകൾ, സൂറത്തുൽ നബ, സൂറത്തുൽ നാസിയാത്, സൂറത്തുൽ അബസ, സൂറത്തുൽ തക്ബീർ, സൂറത്തുൽ ഇൻഫിത്താർ, സൂറത്തുൽ മുത്തഫിഫീൻ നമ്മൾ പഠിച്ചു. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോട് പറയാനുള്ളത്, പരമാവധി ഖുർആൻ പഠിക്കാൻ വേണ്ടി സമയം കണ്ടെത്തുക. മൊബൈലും മറ്റു കാര്യങ്ങളൊക്കെ മാറ്റിവെച്ച് ഖുർആൻ പഠിക്കാൻ വേണ്ടി അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ മാറ്റിവെക്കുക. ഖുർആനുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഖുർആനിൻ്റെ അഹലുകാരായി തന്നെ മരിക്കാൻ അള്ളാഹു സുബ്ഹാനഹു തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. ഒരു അഞ്ചായത്ത് ആണെങ്കിൽ അഞ്ചായത്ത്, പത്തായത്ത് ആണെങ്കിൽ പത്തായത്ത് ദിവസം പഠിക്കാൻ കഴിയണം. അന്നെങ്കിൽ വലിയ ബർക്കത്താണ് ജീവിതത്തിൽ, ആ ദിവസത്തിൽ വലിയ വർക്കത്താണ്. പഠിച്ച ഭാഗങ്ങളൊക്കെ ആവർത്തിച്ച് ഓതി നോക്കണം. ഒന്ന് രണ്ടാഴ്ച പഠിച്ച ഭാഗങ്ങളൊക്കെ ആവർത്തിച്ചാൽ പിന്നീട് ഓതി നോക്കേണ്ട ആവശ്യം വരില്ല. പിന്നീട് എപ്പോഴെങ്കിലും ഒരു ദിവസം വേണ്ട സമയത്ത് ഓതി നോക്കിയാൽ മതി. നിങ്ങൾ പഠിച്ച സൂറത്തുൽ മുത്തഫിഫീൻ നല്ലോണം ക്ലിയർ ചെയ്ത് നിങ്ങളുടെ വീട്ടിലുള്ള ആർക്കെങ്കിലും ഒരാൾക്ക് ഓതി കൊടുക്കുക. അത് രണ്ട് മൂന്ന് ദിവസം ആവർത്തിക്കുക, പുതിയ പാഠം പഠിക്കുക. അതിന് മുമ്പ് പഠിച്ച ഭാഗങ്ങൾ രണ്ട് മൂന്ന് ദിവസം ഇങ്ങനെ ആവർത്തിക്കുക. എന്നാൽ തന്നെ അത് നല്ല മനസ്സിൽ നല്ല രീതിയിൽ നിൽക്കും. പിന്നീട് സമയം കിട്ടുന്ന ഒഴിവ് സമയങ്ങൾ എപ്പോഴാണ് കിട്ടുന്നത്, അപ്പോൾ ഓതി നോക്കിയാൽ മതി. പഠിക്കുന്ന സമയത്ത് പഠിക്കുന്ന ഭാഗം നല്ല ക്ലിയറോടെ തെറ്റില്ലാതെ തജ്വീദിൻ്റെ നിയമപ്രകാരം ഓതി അക്ഷരസ്ഫുടതയോടുകൂടി പഠിക്കണം. തെറ്റ് പഠിച്ചാൽ പിന്നെ മാറ്റാൻ, തിരുത്താൻ അത് വലിയ ബുദ്ധിമുട്ടാണ്. ഏതായാലും ഖുർആനുമായി ബന്ധപ്പെടാൻ അത് വലിയ തൗഫീഖാണ്. അതെല്ലാവർക്കും കിട്ടണമെന്നില്ല. അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് പഠിക്കാൻ തോന്നിപ്പിച്ച് ഇതേപോലെ മുന്നോട്ട് പോകാനും അള്ളാഹു സുബ്ഹാനഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. ഇൻഷാല്ലാ ഇന്ന് നമ്മൾ സൂറത്തുൽ ഇൻഷിഖാഖ് എട്ട് ആയത്ത് വരെ എടുക്കും. അടുത്ത ക്ലാസ്സിന് മുമ്പായി നല്ല ഉഷാറായി പഠിക്കുക. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഖുർആൻ പഠിക്കുന്നവരുടെ മഹത്വം ഞാൻ നിങ്ങളോട് ആവർത്തിച്ച് പറയേണ്ട ആവശ്യമില്ല. അല്ലാഹു ഖൈർ ഉദ്ദേശിച്ച് മൈ യുരീദുല്ലാഹു ബി ഖൈറ യുഫക്കി ഫിദ്ദീൻ, ആർക്കെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വതആല ഖൈർ നൽകണമെന്ന് ഉദ്ദേശിച്ചിട്ടെങ്കിൽ ഓനെന്താക്കും, ഓനിക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല ദീന് പഠിക്കാൻ, ഖുർആൻ പഠിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കും. അപ്പോൾ നമുക്കെന്തോ അല്ലാഹു ഖൈർ ഉദ്ദേശിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി തയ്യാറായത്. ഇൻഷാല്ലാ ഇനിയും നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഉഖ്രവിയ ഹാഫിലുകളിലും ഹാഫിലത്തുകളിലും നമ്മളെല്ലാവരും അല്ലാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. إذا السماء انشقت وأذنت لربها وحقت وإذا الأرض مدت وألقت ما فيها وتخلت وأذنت لربها وحقت يا أيها الإنسان إن كادح إلى ربك كدحا فملاقي فأما من أوتي كتابه بيمينه فسوف يحاسب حسابا يسيرا. بريبراشن غودي ناي قران اوكغا. بسم الله الرحمن الرحيم. إذا السماء انشقت وأذنت لربها وحقت وإذا الأرض مدت وألقت ما فيها وتخلت
وأذنت لربها وحقت يا أيها الإنسان إنك كادح إلى ربك كدحا فملاقي فأما من أوتي كتابه بيمينه فسوف يحاسب حسابا يسيرا بسم الله الرحمن الرحيم إذا السماء انشقت وأذنت لربها وحقت وإذا الأرض مدت وألقت ما فيها وتخلت وأذنت لربها وحقت يا أيها الإنسان إنك كادح إلى ربك كدحا فملاقي فأما من أوتي كتابه بيمينه فسوف يحاسب حسابا يسيرا صدق الله العلي العظيم അടുത്ത ക്ലാസ്സിന് മുമ്പായി നല്ല ഉഷാറായി പഠിക്കുക. നമ്മൾ ചരിത്രം പറഞ്ഞു വെച്ചത് സഫിയയും ആ വഴി വന്ന യാത്രക്കാരും അത്ഭുതത്തോടെ നിൽക്കുകയാണ്. ആരാണ് ഈ കബറിൽ നിന്ന് എന്നെ കുഴിച്ച് പുറത്തെടുത്ത് വെച്ചത്? അത് അവർക്ക് മുമ്പിലുള്ള ഒരു ചോദ്യചിഹ്നമായി നിൽക്കുന്ന സമയത്ത് ഈ സംഭവങ്ങളൊക്കെ വീക്ഷിച്ചുകൊണ്ട് ഒരു മരത്തിന് പിന്നാലെ ഫക്കീർ നിൽക്കുന്നുണ്ട്. ഫക്കീർ മനസ്സിലാക്കി, ഇനി ഞാൻ ഇവരുടെ അടുക്കലേക്ക് പോയില്ലെങ്കിൽ സംഗതി വഷളാകും എന്ന് മനസ്സിലാക്കി ഫക്കീർ ഇവരുടെ ബാക്ക് വശത്തു കൂടി നടന്നു വന്ന് അവരോട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ എന്ന് പറഞ്ഞു. സ്വാഭാവികമായും ഖബറിസ്ഥാനിൽ രാത്രി സമയത്ത് കൂരിരുട്ടുള്ള സമയത്ത് ഒരാൾ പെട്ടെന്ന് സലാം പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ഈ സലാം കേട്ട് വഅലൈക്കും സലാം എന്ന് ഞെട്ടിത്തെറിച്ചുകൊണ്ട് വൈദ്യൻ തിരിച്ച് സലാം മടക്കി തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ചളി പുരണ്ട ഒരു വേഷത്തിൽ ഒരു സാധനം നിൽക്കുന്നത് പോലെ മനുഷ്യനും എന്ന് തിരിയാൻ പറ്റാത്ത രീതിയിലുള്ള ഒരാൾ നിൽക്കുന്നുണ്ട്. തൻ്റെ കൂട്ടുകാർ പണ്ഡിതനും സാഹിത്യകാരനെയും കാണാനില്ല. അതോടുകൂടി വൈദ്യൻ്റെ ധൈര്യവും ചോർന്നു പോയി. അദ്ദേഹം ചോദിച്ചു, ഷാപ്പാടുകയ ഭക്ഷണം രണ്ടാളെയും തിന്നോ എന്ന് ചോദിച്ചു. ഈ ഫക്കീർ പറഞ്ഞു, നിങ്ങൾ പേടിക്കണ്ട, ഞാൻ പിശാചോ അല്ലെങ്കിൽ ജിന്നോ ഒന്നുമല്ല, ഞാൻ നിങ്ങളെ പോലെ സാധാരണ മനുഷ്യരാണ്. അപ്പോൾ വൈദ്യൻ ചോദിച്ചു, ബാക്കി രണ്ടാളെ ഇവിടെ? ആ സമയത്ത് ഫക്കീർ രണ്ടാളെയും കാണിച്ചു കൊടുത്തു. സഫിയയ്ക്ക് വേണ്ടി കുഴിച്ച ഖബറിൽ രണ്ടാളും ആ സലാം കേട്ടപ്പോൾ പേടിച്ച് വെറിച്ചുകൊണ്ട് അതിനുള്ളിൽ വീണതാണ്. ഏതായാലും വൈദ്യൻ മുകളിലേക്ക് കയറി വരാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ സാഹിത്യകാരൻ പണ്ഡിതനോട് പറഞ്ഞു, പണ്ഡിത നീ മുകളിലേക്ക് പോയിക്കോ, ഞാൻ ഇവിടെ തന്നെ കിടക്കാം. കാരണം ഈ ഖബർ എനിക്ക് റെഡിയാണ്, നിനക്ക് വേറെ ഖബർ വേറെ ആട്ടുകാർ കുഴിച്ചു തരും. അങ്ങനെ അവർ തർക്കമില്ല, അവസാനം രണ്ടാളും മുകളിലേക്ക് കയറി വന്നു. വൈദ്യൻ ചോദിച്ചു ഫക്കീറിനോട്, നിങ്ങൾ ആരാണ്? നിങ്ങൾ എന്തിനാണ് ഇപ്പോൾ ഇവിടെ വന്നത്? ഫക്കീർ തൻ്റെ കഥകളൊക്കെ വിശദീകരിച്ചു കൊടുത്തു. കല്യാണപ്പന്തലിൽ സഫിയയെ പാമ്പ് കടിച്ചതും അതിനുശേഷം സഫിയയെ മറവ് ചെയ്തതും സഫിയയില്ലാത്ത ജീവിതം എനിക്ക് സാധ്യമല്ല എന്ന് ഞാൻ കരുതി ഞാൻ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചതും അവസാനം സഫിയെ ഒന്നുകൂടി കാണാൻ വേണ്ടിയാണ് ഖബർ മാന്തിയത് എന്ന വിഷയങ്ങളൊക്കെ പറഞ്ഞ സമയത്ത് സഫിയ പറഞ്ഞു, ഏതായാലും എൻ്റെ കുടുംബക്കാരുടെ അടുക്കൽ എൻ്റെ ആൾക്കാരുടെ അടുക്കൽ ഞാൻ മരിച്ചു കഴിഞ്ഞു. ഇനി അവരുടെ അടുക്കലേക്ക് തിരിച്ചു പോകുന്നത്
അത്ര നല്ലതല്ല. ഒരാൾ മരിച്ചാൽ മരിച്ചെന്ന രാത്രി ആ മരിച്ച വ്യക്തി ആ വീട്ടിലേക്ക് കയറി ചെന്നാൽ എങ്ങനെ ഉണ്ടാവും? കബർസ്ഥാനിലേക്ക് ആ വീട്ടുകാരെ കൊണ്ടുകൊണ്ട് വരും. അതുകൊണ്ട് സഫിയ പറഞ്ഞു, ഇനി ഞാൻ അവരുടെ അടുക്കിലേക്ക് പോകുന്നത് ശരിയല്ല, എന്നെ ഇത്രമാത്രം സ്നേഹിക്കുന്ന ഈ ഫക്കീറിൻ്റെ കൂടെ ഞാൻ പോവുകയാണ്. അപ്പോൾ ഫക്കീർ പറഞ്ഞു, സഫിയ, കാട്ടിൽ ഒരു വള്ളിക്കുടിലാണ് ഞാൻ താമസിക്കുന്നത്, അവിടെ നിനക്ക് കൊട്ടാരത്തിൽ താമസിച്ച നിനക്ക് ജീവിക്കാൻ പറ്റുമോ എന്ന് ഫക്കീർ ചോദിച്ച സമയത്ത് സഫിയ പറഞ്ഞു, ഈ കബറിനേക്കാളും ഭേദമാണ് അത്, അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ കൂടെ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഫക്കീറിൻ്റെ കൂടെ സഫിയ പോവുകയും വൈദ്യനും സാഹിത്യകാരനും പണ്ഡിതനും മറ്റൊരു വഴിക്ക് അവരുടെ യാത്ര തുടരുകയും ചെയ്തു. വർഷങ്ങളിങ്ങനെ കഴിഞ്ഞു പോയി. 5 വർഷമായി സഫിയ നല്ലൊരു ആൺകുഞ്ഞിക്ക് ജന്മം നൽകി. ആ കുഞ്ഞിനെയുമായി ഈ ഫക്കീർ കബാലയത്തിലേക്ക് പോവുകയും കബയുടെ അടുത്ത് വെച്ച് ഇബ്രാഹിം എന്ന് കുട്ടിക്ക് പേരിടുകയും ചെയ്തു. എന്നിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്തു, റബ്ബേ, എൻ്റെ മകൻ ഇബ്രാഹിമിന് അദ്ഹം ലോകം അറിയപ്പെട്ട സൂഫിവര്യനാക്കി നീ മാറ്റണം അള്ളാ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു. കാലങ്ങളിങ്ങനെ കഴിഞ്ഞു പോയി. 5 വയസ്സാണ് ഇപ്പോൾ ഇബ്രാഹിമിന്, ഇബ്രാഹിം ബിൻ അദ്ഹമിന്. പണ്ട് കാലത്ത് പഠിപ്പിക്കാൻ വേണ്ടി ഗുരുകുലത്തിൽ പള്ളി ദർസിൽ കൊണ്ടാക്കും. അങ്ങനെ ഇബ്രാഹിമിന് അദ്ഹം, ഇബ്രാഹിമിനെയും അദ്ഹം റളിയല്ലാഹു താൻ വിറക് വെട്ടാൻ പോകുന്ന സമയത്ത് ഒരു ഉസ്താദിൻ്റെ കയ്യിൽ ഏൽപ്പിക്കും. വൈകുന്നേരം വിറക് വെട്ടി തിരിച്ചു വരുന്ന സമയത്ത് ഇബ്രാഹിമിനെയും കൂട്ടി വള്ളിക്കാട്ടിലേക്ക് തിരിച്ചു വരും. അങ്ങനെ നിൽക്കുന്ന സമയത്ത് കൊട്ടാരത്തിൽ 10 വർഷം കഴിഞ്ഞു സഫിയ കൊട്ടാരത്തിൽ നിന്ന് മരണപ്പെട്ടിട്ട്. അതിൻ്റെ ദുഃഖം മൻസൂർ അലിഖാൻ ചക്രവർത്തിക്കും അദ്ദേഹത്തിൻ്റെ പ്രിയ പത്നിക്കും മാറിയിട്ടില്ല. അവരെപ്പോഴും സഫിയയെ പറയും, സഫിയെ ഓർക്കും, സഫിയയെ പറഞ്ഞുകൊണ്ട് ആ പ്രിയപ്പെട്ട മൻസൂർ അലിഖാൻ്റെ ചക്രവർത്തി കരയും. ചക്രവർത്തിക്ക് ഭാര്യയുടെ ഈ സങ്കടവും കാണുമ്പോൾ കൊട്ടാരത്തിൽ മനസ്സമാധാനം തീരെ കിട്ടാത്തത് കൊണ്ട് തന്നെ കൊട്ടാരത്തിൽ നിന്ന് ചക്രവർത്തി ഇറങ്ങി നായാട്ടിനു വേണ്ടി കാട്ടിലേക്ക് വരികയാണ്. ആ വരുന്നത് ഇബ്രാഹിം പഠിക്കുന്ന പള്ളി ദർസിൻ്റെ ഭാഗത്ത് കൂടെയാണ് കാട്ടിലേക്ക് നായാട്ടിനു വേണ്ടി വരുന്നത്. അങ്ങനെ അദ്ദേഹം പോകുന്ന സമയത്ത് നല്ല ഖിറാത്ത് കേൾക്കാൻ പറ്റി. നല്ല ഈണത്തിലുള്ള ഖിറാത്ത് കേട്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കുതിരയുടെ കടിഞ്ഞാൻ പിടിച്ച് നിർത്തി. ചില കുട്ടികളാണ് നല്ല ഉഷാറായി ഖിറാത്ത് ഓതു നല്ല രീതിയിൽ. ചില കുട്ടികളെ ഔദലി തുടങ്ങുമ്പോഴൊക്കെ തന്നെ ഉസ്താദ് ഞാൻ പോകുന്ന നല്ലിട്ട് കഴിഞ്ഞിട്ട് പോകും. അപ്പോൾ ഈ കുട്ടി ഇബ്രാഹിം നല്ല രീതിയിൽ ഖിറാത്ത് ഓതു. മൻസൂർ അലിഖാൻ ചക്രവർത്തി തൻ്റെ കുതിരയുടെ കടിഞ്ഞാൻ പിടിച്ച് നിർത്തി. ആ ഖിറാത്ത് സശ്രദ്ധം ശ്രദ്ധിച്ചു. നല്ല ഈണത്തിലുള്ള ഖിറാത്ത്. അദ്ദേഹം കുതിരയിൽ നിന്നിറങ്ങി ആ പള്ളി ദർസിലേക്ക് കടന്നു കയറി. അവിടെ ഉസ്താദ് കുട്ടികളെ നോക്കി നിൽക്കുന്നുണ്ട്, കുട്ടികൾ ഉസ്താദിനെതിരെ ഇരുന്നിട്ടുണ്ട്. ഈ രാജാവ് വന്ന വിഷയം ഉസ്താദിനറിയില്ല. ഉസ്താദ് കുട്ടികളുടെ ഓത്ത് ശ്രദ്ധിക്കുകയാണ്. മൻസൂർ അലിഖാൻ ചക്രവർത്തി ആ ഓതുന്ന കുട്ടിയിലേക്ക് സൂക്ഷിച്ച് നോക്കിയപ്പോൾ അദ്ദേഹം ഞെട്ടിത്തെറിച്ചു പോയി. തൻ്റെ പ്രിയപ്പെട്ട മകൾ 10 വർഷം മുമ്പ് പാമ്പ് കടിയേറ്റ് മരണപ്പെട്ടു പോയ മകളുടെ അതേ മുഖച്ഛായയുള്ള അതേ ശബ്ദമുള്ള കുട്ടിയെ കണ്ട മൻസൂർ അലിഖാൻ ചക്രവർത്തി ആകെ ഒന്ന് ഞെട്ടിത്തെറിച്ചു പോയി. അദ്ദേഹം ഉസ്താദിനെ വിളിച്ചു, ഉസ്താദേ. ചക്രവർത്തിയെ കണ്ട ഉസ്താദ് ചാടി എഴുന്നേറ്റ് രാജാവിനോട് ചോദിച്ച്, നിങ്ങളെന്താണ് ഇവിടെ വന്നത്? നിങ്ങൾ വിളിച്ചിരുന്നെങ്കിൽ ഞാൻ കൊട്ടാരത്തിലേക്ക് വരുമായിരുന്നല്ലോ എന്ന് രാജാവിനോട് മൻസൂർ അലിഖാൻ ചക്രവർത്തിയോട് ഉസ്താദ് പറഞ്ഞു. ആ സമയത്ത് ഉസ്താദിനോട് മൻസൂർ അലിഖാൻ ചക്രവർത്തി ചോദിച്ചു, ഉസ്താദ്, എൻ്റെ മകൾക്ക് നിങ്ങളാണല്ലോ
ഖുർആൻ പഠിപ്പിച്ചിട്ടുള്ളത്. നിങ്ങളൊന്ന് ഓർത്തു നോക്കി, ഈ കുട്ടിയും എൻ്റെ മകളും അത് ഒരേ മുഖച്ഛായയല്ലേ, ഒരേ ശബ്ദമല്ലേ അവർക്ക് രണ്ടുപേർക്കും. ഉസ്താദ് ഒന്ന് ആലോചിച്ചതിന് ശേഷം പറഞ്ഞു, ഞാനത് ഓർക്കുന്നു, നിങ്ങളുടെ മകളുടെ അതേ മുഖച്ഛായയാണ്, നിങ്ങളുടെ മകളുടെ അതേ ശബ്ദമാണ്, അവൾ ഓതുന്നത് പോലെ തന്നെയാണ് ഓതുന്നത്. മൻസൂർ ചക്രവർത്തി ചോദിച്ചു, ഈ കുട്ടി ആരാണ്? അപ്പോൾ ഉസ്താദ് പറഞ്ഞു, ആരാണെന്ന് എനിക്കറിയില്ല, എല്ലാ ദിവസവും രാവിലെ ഒരു ഫക്കീർ കൊണ്ട് ഇവിടും വൈകുന്നേരമാകുമ്പോൾ തിരിച്ചു കൊണ്ടുപോകും. ആ സമയത്ത് ചക്രവർത്തി പറഞ്ഞു, ഏതായാലും എൻ്റെ ഭാര്യ ഈ കുട്ടിയെ കണ്ടെങ്കിലും സമാധാനപ്പെടും, അതുകൊണ്ട് ഞാൻ കുട്ടിയെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. ഉസ്താദ് പറഞ്ഞു, അത് എനിക്ക് ചെയ്യാൻ പറ്റൂല, നിങ്ങളെ കൂടെ പറഞ്ഞു വിടാൻ എനിക്ക് പറ്റൂല, കാരണം ഇവൻ്റെ പിതാവെന്ന് ചോദിച്ചാൽ ഞാനെന്ത് പറയും? രാജാവ് പറഞ്ഞു, രാജാവ് കുറച്ച് ശബ്ദത്തിൽ പറഞ്ഞു, ആ കാര്യങ്ങളൊക്കെ ഞാൻ ശരിയാക്കിക്കോളും, നിങ്ങൾ അദ്ദേഹത്തെ എൻ്റെ കൊട്ടാരത്തിലേക്ക് പറഞ്ഞു വിട്ടാൽ മതി എന്ന് പറഞ്ഞ് ഈ കുട്ടിയെയും കൂട്ടി കൊട്ടാരത്തിലേക്ക് പോവുകയാണ്. ഇൻഷാല്ലാ ബാക്കി അടുത്ത ക്ലാസ്സിൽ പറയാം. സൂറത്തുൽ ഇൻഷിഖാഖ് 8 ആയത്ത് നല്ല ഉഷാറായി പഠിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വ റഹ്മത്തുള്ളാഹി വ ബറകാതുഹു.